ക്ലാസ് ലെ ഊർജ തന്ത്രത്തിലെ ഒന്നാമത്തെ അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത കാര്യങ്ങള് എന്തൊക്കെയായിരുന്നു? പ്ലവക്ഷമ ബലം എന്താണ് നല്ലതും അതിനെ സ്വാധീനിക്കുന്ന ഘടകം ഏതൊക്കെയാണ്? അല്ലെ, പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഉദാഹരണങ്ങളുടെ സാന്ദ്രത, അതായത് വ്യാപ്തം, അല്ലെ, ഈ രണ്ട് ഘടകങ്ങളാണ് പ്രധാനമായിട്ടും പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്നത്. ഇനി നമുക്ക് കൂടുതലായിട്ട് ഈ പാഠത്തിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ചെറിയ രണ്ട് പരീക്ഷണങ്ങൾ ചെയ്തു നോക്കാം. നമുക്ക് വളരെ ലളിതമായിട്ടുള്ള ഒരു പരീക്ഷണം നോക്കാം. അതായത് നമ്മളൊരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിരിക്കുകയാണ് ഞാൻ. അതിൽ ഞാൻ ഒരു വിരൽ മുക്കി നോക്കണം. ജലനിരപ്പിന് വല്ല വ്യത്യാസമുണ്ടോ? കുറച്ച് ഉയർന്നു അല്ലേ. ഇനി രണ്ട് വിരൽ മുക്കി നോക്കി, എന്ത് കാണാൻ്റെ? കുറച്ചുകൂടി ജലനിരപ്പ് ഉയർന്നു അല്ലേ. ഇനി ഞാൻ എൻ്റെ കൈ മുഴുവനായിട്ട് അതിൽ പറ്റുന്ന രീതിയിൽ ഇറക്കി നോക്കിയപ്പോഴോ ജലം കവിഞ്ഞൊഴുകി അല്ലേ, ഗ്ലാസ്സിന് പുറത്തേക്ക് കവിഞ്ഞൊഴുകി അല്ലേ. അടുത്ത പരീക്ഷണം എന്താണ്? ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഉഞ്ഞ പാത്രം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു നിശ്ചിത മാസമുള്ളൊരു ഭാരമുള്ളൊരു വസ്തു എടുത്തിരിക്കുകയാണ്. എന്നിട്ട് വെള്ളം നനച്ചിട്ടുള്ള ആ ഗ്ലാസ് ഈ ഒഴിഞ്ഞ പാത്രത്തിലേക്ക് വെക്കുകയാണ്. അതിനുശേഷം ഞാൻ തക്കാളി ഗ്ലാസ്സിലേക്ക് ഇടുകയാണ്. ഗ്ലാസ്സിലെ വെള്ളം പാത്രത്തിലേക്ക് കവിഞ്ഞൊഴുകി അല്ലേ. നമുക്കെടുത്ത് നോക്കാം, കണ്ടോ, കുറച്ച് വെള്ളം അതിലേക്ക് കവിഞ്ഞൊഴുകിയ വെള്ളം അത്രയും കാണാനുണ്ട് അല്ലേ. അതായത് ഈ തക്കാളിയുടെ ഈ നിശ്ചിത ഭാരമുള്ള ഈ വസ്തുവിൻ്റെ ആ ഭാരവും ഈ വെള്ളത്തിൻ്റെ അളവും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടായിരിക്കുമോ? അപ്പോൾ ഈ പരീക്ഷണങ്ങളിൽ എന്താണ് കണ്ടത്? നമ്മൾ ജലത്തിൽ ഇപ്പോൾ വെള്ളം എടുത്തു ഒരു ഗ്ലാസ്സിൽ, അതിൽ നമ്മൾ വെള്ളത്തിലേക്ക് ഒരു വസ്തു ഇടുന്ന സമയത്ത് അവിടെ വെള്ളം ആ ഗ്ലാസ് കവിഞ്ഞൊഴുകുന്നുണ്ട് അല്ലേ. അതായത് ആ വസ്തുവിൻ്റെ ഭാരവും ഈ കവിഞ്ഞൊഴുകിയ വെള്ളവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള, വെള്ളത്തിൻ്റെ അളവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ സംശയം. അതായത് ഒരു ദ്രാവകത്തിലേക്ക് ഒരു വസ്തു ഭാഗികമായിട്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും മുങ്ങിക്കിടക്കുന്ന സമയത്ത്, അതിലേക്ക് ഇടുന്ന സമയത്ത് അവിടെ ആ ദ്രാവക എത്ര അളവ് ദ്രാവകം ആദേശം ചെയ്യപ്പെട്ടു അഥവാ ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടു എന്നുള്ളത് അളവും, അതായത് അതിൻ്റെ ഭാരം ആ വസ്തുവിൻ്റെ ഭാരമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇങ്ങനെ ഒരു വസ്തു ഒരു ദ്രാവകത്തിൽ ഇടുന്ന സമയത്ത്, അത് പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ ഭാഗികമായിട്ട് മുങ്ങിക്കിടക്കുന്ന സമയത്ത് അത് എത്രമാത്രം ദ്രാവകത്തെ ആവേശം ചെയ്തു അഥവാ ഡിസ്പ്ലേസ് ചെയ്തു എന്നുള്ള, അതും അതേപോലെ വസ്തുവിൻ്റെ ഭാരവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കണ്ടെത്തിയത് പ്രശസ്തനായിട്ടുള്ള ശാസ്ത്രജ്ഞൻ ആർക്കിമിഡീസ് ആണ്, ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ഹീറോ രണ്ടാമൻ എന്ന രാജാവ് ഭരിച്ചിരുന്ന കാലത്താണ് ഇറ്റലിയിൽ ജീവിച്ചിരുന്നത്. അപ്പോൾ അവിടെ രാജാവ് സ്വർണ്ണപ്പണിക്കാരനോട് പറഞ്ഞു ഒരു സ്വർണ്ണ കിരീടം ഉണ്ടാക്കി തരാനായിട്ട്. ആ സ്വർണ്ണ കിരീടം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കിട്ടിയപ്പോൾ രാജാവ് ആർക്കിമിഡീസിനോട് പറഞ്ഞു ഇതിന് ശുദ്ധമായ സ്വർണം തന്നെയാണോ അതോ അതിൽ മായ കലർത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇംപ്യൂരിറ്റീസും ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് തരണം എന്ന് പറഞ്ഞു. അത് പറഞ്ഞ സമയത്ത് ആർക്കിമിഡീസ് ആകെ ആശയക്കുഴപ്പത്തിലായി, ഇതിപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? അതായത് ഇപ്പോൾ സാന്ദ്രത കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമുക്ക് എത്ര സാന്ദ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇത്ര വോളിയത്തിൽ അതായത് ഇത്ര യൂണിറ്റ് വ്യാപ്തത്തിൽ എത്ര മാസം എന്നുള്ള അളവാണ് സാന്ദ്രത അല്ലേ. അപ്പോൾ സ്വർണത്തിൻ്റെ സാന്ദ്രത, ശുദ്ധമായ സ്വർണത്തിൻ്റെ സാന്ദ്രത എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് തന്നെയാണോ ഈ സ്വർണ കിരീടത്തിൻ്റെ സാന്ദ്രത എന്ന് നോക്കിയാൽ മതിയോ? അപ്പോൾ ആ അത് ചെയ്യാൻ, പക്ഷെ ഇവിടെ പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ സ്വർണ കിരീടത്തിൻ്റെ വ്യാപ്തം കാണുക എന്നുള്ളതായിരുന്നു ഇവിടുത്തെ പ്രശ്നം. കിരീടത്തിൻ്റെ ഷേപ്പ് ആകൃതി നമുക്ക് എളുപ്പത്തിൽ അതിൻ്റെ വ്യാപ്തം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല.
ആലോചിച്ച് നോക്കിയാൽ അറിയാലോ നമുക്കിപ്പോ ഒരു ഗോളത്തിന്റെ ആയാൽ അല്ലെങ്കിൽ ഒരു ചതുരക്കട്ടയുടെ ഒക്കെ ആവുമ്പോൾ നമുക്ക് ക്യൂബിൻ്റെ ഒക്കെ ആവുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ വ്യാപ്തം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ അദ്ദേഹം ഇതെന്നെ ആലോചിച്ച് ആലോചിച്ച് എങ്ങനെ അത് കണ്ടുപിടിക്കും എന്നുള്ള ചിന്തയിലായിരുന്നു. അദ്ദേഹം എന്നിട്ട് കുളിക്കാനായിട്ട് ബാത്ടബിൽ നിറച്ച് വെച്ചിട്ടുള്ള ജലത്തിലേക്ക് ആള് ഇറങ്ങിയിരുന്ന് കുളിക്കാൻ നോക്കുന്ന സമയത്ത് ആണ് അദ്ദേഹം ശ്രദ്ധിച്ചത്. അദ്ദേഹം ആ കുളിത്തൊട്ടിയിലേക്ക് കയറിയ സമയത്ത് കുറച്ച് വെള്ളം പുറത്തേക്ക് കവിഞ്ഞൊഴുകി. അപ്പൊ അതായത് അപ്പൊ അദ്ദേഹം ചിന്തിച്ചു, എനിക്ക് പ്രത്യേക ഇത്ര ഞാൻ ആ കുളിത്തൊട്ടിയിൽ ഇരിക്കണമെങ്കിൽ ആ ബാത്ടബിൽ ഇരിക്കണമെങ്കിൽ എനിക്ക് ഇത്രയ്ക്ക് സ്പേസ് അതായത് ഇത്രയും സ്ഥലം എനിക്ക് അവിടെ സ്ഥിതി ചെയ്യാൻ വേണം അല്ലെ അതിനുള്ളിൽ. അപ്പൊ എത്രയും സ്ഥിതി ചെയ്യാൻ സ്ഥലം വേണോ അത്രയും വെള്ളം ആയിരിക്കുമല്ലോ അത് പുറത്തേക്ക് കവിഞ്ഞൊഴുകിയിട്ടുണ്ടാവാന്നുള്ളത് അദ്ദേഹത്തിന് അങ്ങനെ പെട്ടെന്നൊരു ആശയം കേൾക്കായി. അങ്ങനെ അദ്ദേഹം പെട്ടെന്ന് ഇറങ്ങി ഓടിക്കൊണ്ട് യുറൈക്ക എന്ന് വിളിച്ചുകൊണ്ട് ഓടി എന്നുള്ളൊരു കഥ ഉണ്ട്, ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോ അദ്ദേഹമാണ് ഇത് കണ്ടെത്തിയത്. അതായത് ഒരു വസ്തു ദ്രാവകത്തിൽ പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ ഭാഗികമായിട്ട് മുങ്ങിക്കിടക്കുന്ന സമയത്ത് അവിടെ എത്ര ദ്രാവകം ആവേശം ചെയ്യപ്പെട്ടു എന്നതിന്റെ വ്യാപ്തവും ആ വസ്തുവിന്റെ വ്യാപ്തവും തമ്മിലൊരു ബന്ധമുണ്ട്, അത് തുല്യമായിരിക്കും എന്നുള്ളത് അദ്ദേഹം കണ്ടെത്തി. അപ്പോൾ അങ്ങനെ ആ ആശയം വെച്ചിട്ട് അദ്ദേഹം സ്വർണ്ണ കിരീടത്തിൽ അതിന്റെ വ്യാപ്തം കണ്ടെത്തി, സാന്ദ്രത കണ്ടെത്തി, അതിൽ മായം കലർത്തിയിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്തി. അങ്ങനെ അദ്ദേഹം കണ്ടെത്തിയ ഒരു തത്വമാണ് ആർക്കമിഡീസ് തത്വം എന്ന പേരിൽ അറിയപ്പെടുന്നത്. നോക്കൂ, ഇതാണ് അതിന്റെ നിർവചനം. ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ഫലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ഇതാണ് ആർക്കിമിഡീസ് തത്വം. അടുത്ത നമുക്കൊരു പരീക്ഷണം ചെയ്ത് നോക്കാം. അതിനായിട്ട് നമ്മളൊരു ബേസിനിൽ വെള്ളം എടുത്തു, അതിനുശേഷം ഒരു പേപ്പർ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പേപ്പർ പ്ലേറ്റിൻ്റെ നാല് വശവും മടക്കിയിട്ട് ഒരു ട്രേ രൂപത്തിലാക്കിയിട്ട് അതിനെ നമ്മൾ ആ വെള്ളത്തിലേക്ക് ഇറക്കി നോക്കുകയാണ്. അത് പൊങ്ങിക്കിടക്കുകയാണോ അതോ മുങ്ങിപ്പോകുന്നുണ്ടോ? വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. താഴ്ത്തി നോക്കിയാലും അത് പൊങ്ങിയിട്ട് തന്നെയാണ് കിടക്കുന്നത്, കണ്ടല്ലോ. ഇനി ഞാൻ ചെയ്യുന്നത് അപ്പോൾ പേപ്പർ പ്ലേറ്റിനെ നിവർത്തി, മടക്കൊക്കെ നിവർത്തി, അതിനുശേഷം കുറേ മടക്കുകളാക്കി ചെറിയ രൂപത്തിലാക്കിയിട്ട് അതിനെ വെള്ളത്തിലൊന്ന് ഇട്ട് നോക്കുകയാണ്. എന്താ കാണുന്നത്? ഇത് മുങ്ങിപ്പോകുന്നുണ്ട് അല്ലേ. സംശയം വേണ്ട, ഞാൻ കാണിച്ചു തരാം. ഇതിനെ വീണ്ടും അതിപ്പോൾ മുങ്ങിപ്പോകുന്നുണ്ട്, അതിനെ ഞാൻ വീണ്ടും എടുത്തിട്ട് മുഴുവനായും മടക്കൊക്കെ നിവർത്തി കാണിച്ചു തരാം, നോക്കിക്കോളൂ. ഞാനിത് നിവർത്തുകയാണ്. എല്ലാം നിവർത്തിയതിന് ശേഷം വീണ്ടും മടക്കാത്ത രീതിയിൽ അതിനെ വെള്ളത്തിലിട്ട് കാണിച്ചു തരാം. ഇപ്പം എന്താ കാണുന്നത്? പൊങ്ങിക്കിടക്കുകയാണ് അല്ലേ. നമ്മൾ ചെയ്തു നോക്കിയ ഈ രണ്ട് സന്ദർഭത്തിലും പേപ്പർ പ്ലേറ്റിന് എന്ത് വ്യത്യാസമാണ് കാണുന്നത്? ഭാരത്തിനോ മാസിനോ ഇവയ്ക്കോ തമ്മിൽ വ്യത്യാസമുണ്ടോ? ഇല്ലല്ലോ, ഒരേ വസ്തുവിനെ തന്നെ നമ്മൾ രൂപം മാറ്റി അല്ലേ, ഇത്രയല്ലേ ഉള്ളൂ. ഒന്ന് നിവർത്തിയിരുന്നതിന് മടക്കി ചെറിയ ഭാഗമാക്കി, അപ്പോൾ അവിടെ ആകൃതിയിൽ മാത്രമല്ലേ രൂപത്തിലൊക്കെ അല്ലേ വ്യത്യാസം വന്നിട്ടുള്ളൂ. അതായത് ഇവ തമ്മിൽ എന്തിലായിരിക്കും വ്യത്യാസം വന്നിട്ടുള്ളത്? അവയുടെ വ്യാപ്തത്തിൽ അല്ലേ. വ്യാപ്തം കൂടുമ്പോഴും കുറയുമ്പോഴും എന്താണ് സംഭവിക്കുന്നത്? ആദ്യത്തെ സന്ദർഭത്തിൽ, അതായത് വ്യാപ്തം കൂടുതലുള്ള സമയത്ത് പേപ്പർ പ്ലേറ്റിന് വെള്ളത്തിലിട്ടപ്പോൾ അത് പൊങ്ങിക്കിടന്നു അല്ലേ. അതായത് ഇവിടെ പേപ്പർ പ്ലേറ്റിന് വ്യാപ്തം കൂടുതലാണ് അല്ലേ. ഇനി രണ്ടാമത്തെ സന്ദർഭത്തിൽ ആദ്യത്തേക്കാൾ വ്യാപ്തം കുറവാണ് പേപ്പർ പ്ലേറ്റിന്, അതുകൊണ്ട് തന്നെ അത് മുങ്ങിപ്പോകുന്നതാണ് നമ്മൾ കാണുന്നത് അല്ലേ.
അപ്പോൾ ഒരു വസ്തുവിൻ്റെ വ്യാപ്തത്തിന് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സാന്ദ്രതയിലും വ്യത്യാസം ഉണ്ടാവില്ലേ? ഇത്തരം നിരീക്ഷണങ്ങൾക്കൊക്കെ കാരണം എന്താണെന്ന് കണ്ടെത്താനായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ശ്രമിക്കാം. അപ്പോഴേക്ക് നിങ്ങൾ നിങ്ങളുടെ ചുറ്റും കാണുന്ന വസ്തുക്കളിൽ ഏതൊക്കെ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നവയുണ്ട്, ഏതൊക്കെയാണ് ജലത്തിൽ താഴ്ന്നു പോകുന്നതെന്നുള്ളത് ഒന്ന് നിരീക്ഷിച്ച് നോക്കൂ. എന്നിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾ ആ ഒരു പട്ടിക തയ്യാറാക്കി വയ്ക്കുക. അതായത് ഏതൊക്കെ വസ്തുക്കളാണ് ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നതെന്നും ഏതൊക്കെയാണ് താഴ്ന്നു പോകുന്നതെന്നും തരംതിരിച്ചൊരു പട്ടിക തയ്യാറാക്കി വയ്ക്കുക. തുടർന്നുള്ള ക്ലാസ്സുകൾ കാണുവാനായിട്ട് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി.